എങ്ങനെ ഇരിക്കുന്നേ? പള്ളി വരെ പോയതാ, കുറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ കൂടെ രാവിലത്തെ നടപ്പ് ആകുമല്ലോ വിചാരിച്ച്. നടന്ന് ക്ഷീണിച്ചോ? ഏ, ക്ഷീണിച്ചിട്ടൊന്നും ഇല്ല. എന്നാ ഞാൻ പോട്ടെ. അതെ, ഈ പിന്നെ അപ്പത്തെ കൂടെ കേറിക്കോട്ടെ. നടക്കാനിറങ്ങിയാളോ? കൊളസ്ട്രോൾ കുറച്ച് കുറയട്ടെ, നടന്ന് തന്നെ വന്നാ മതി. അപ്പച്ചന്റെ അപ്പച്ചന്റെ മോള് തന്നെ. മോടപ്പച്ചനല്ലേ? കിട്ടോ? ഞാനിതിന്റെ പുറകിൽ കയറി വരണം. നിന്റെ അമ്മ കണ്ട സംഗതി കുഴപ്പം. ഒരു ചൂടപ്പോ മേലനങ്ങി വേർക്കോളം നടന്നേച്ചേ വരുള്ളൂ എന്നും പറഞ്ഞു പോയ പാർട്ടിയ. തടി കുറഞ്ഞത് തന്നെ. അങ്ങനെ കുറച്ചായിരിക്കും ഈ തടി അല്ലേ? പള്ളി വക സലവ പണ്ടാരം മുതലോടെ കിടന്ന് നിറങ്ങണ്ട എന്ന് ആളെ വിട്ടു പറഞ്ഞു. പള്ളിവാതക്കലേക്കറിയാ ചേൻ എന്റെ കൊച്ചപ്പനാണെങ്കിൽ, ആ കൊച്ചപ്പൻ ഈ ഇടവക കൈക്കാരനാണെങ്കിൽ എന്താന്ന് മനസ്സിലായി. കുടിശ്ശിക തീർത്ത് സ്ഥലം ഒഴിഞ്ഞിട്ടില്ലേ, തടി കേടാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വല്ല കയ്യേറ്റത്തിനും പോയോടാ? തൽക്കാലം പോയില്ല, പക്ഷേ സംഭവം നടന്നേക്കുന്നൊരു തോന്നലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിടിച്ചേ ഇതങ്ങോട്ട് കഴിക്കാൻ. അയ്യേ, ഞാൻ കഴിക്കത്തില്ല കൊച്ചപ്പ. എന്താ ഇത്? വേണമെങ്കിൽ വാങ്ങിച്ചു കുടിക്കണേ. ഒരുപാട് കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസുകാരൻ്റെ ഭാഗം കാണിക്കാതെ. സംഗതി കൊള്ള, ഇവിടെ വെച്ചായിക്കോ. പക്ഷെ ക്ലബ്ബിൽ കിടന്നുള്ള കളിയുണ്ടല്ലോ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എന്താ ഇവിടെ ഒരു സ്മെല്ല്? സ്മെല്ലോ? അതാ ഞാനും ആലോചിക്കുന്നത്. കൊറേ നേരമായി. ഇനി ഈ പൂവിന്റെ ചെടിയുടെ മറ്റോ അതിന്റെ വല്ലതായിരിക്കും. അത് വെള്ളമാടി ഭയങ്കര ദാഹം. ഇതാ ഇവിടെ പരിപാടി അല്ലേ, അതും കുപ്പിയോടെ. ഞാൻ അപ്പഴേ ഇവരോട് പറഞ്ഞാണ്. അയ്യോ, കേക്കണ്ടേ, കൊട്ടിയപ്പഴെന്ന് പറയുമ്പോ ഇവന്റെ തന്താര സാധനമല്ല എനിക്ക്. ആ എന്റെ മുമ്പിൽ കുപ്പിയായിട്ട് വന്ന് കഴിക്കണമെങ്കിൽ ഇവൻ ആരാ? അയ്യോ ചപ്പ, അത് പിന്നെ ഞാൻ. ശരിയല്ലടാ ഇതൊന്നും. 100 തവണ ഞാൻ പറഞ്ഞാ എന്നിട്ടും ചോദിച്ചും കേട്ടില്ല അല്ലേ? ഇല്ലെന്ന്. എങ്കിലേ ഈ പണി ഇവിടെ പറ്റില്ല. പിടിച്ചേ പിടിച്ചേ, ജുബ്ബയുടെ പോക്കറ്റിൽ സ്ഥലമല്ലേ, വെച്ചോ. എന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. എന്നാ പിന്നെ ഞാൻ പോവാ, മറ്റേ ചെയ്യാം അല്ലേ ചപ്പ. വൈകി പോകുമ്പോ ആ കുപ്പിയൊക്കെ ആയിട്ട് പോകാനാ, വല്ലതും വെച്ചിട്ട് പോവോ? കുപ്പി പൊട്ടി വല്ലതും കൊണ്ടു കയറി എന്റെ മോളെ ഒരു അപകടം ഉണ്ടാകാൻ എന്നാ സമയം വേണം? നീ എന്തുവാടി എന്നെ ഒരുമാതിരി ഈ കള്ളം വരെ നോക്കുന്നല്ലോ. അതോ അപ്പച്ചനാകെ കഴിക്കാവുന്നത് ഒരു പെഗ്ഗ്, അതകത്ത് ചെന്നിട്ടുണ്ടെന്ന് കുപ്പിയുടെ അളവ് കണ്ടപ്പോ മനസ്സിലായി. എന്നിട്ട് ജോയിച്ചനത് ഇവിടെ വെച്ചിട്ട് പോണം, അപ്പച്ചനാതെടുത്ത് കട്ടുകുടിക്കണം. അങ്ങനെ അങ്ങ് സുഖിക്കണ്ട മോടപ്പച്ചൻ കേട്ടോ. അതെ, ഇന്നെന്താ ആരും പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ? ആ ഇപ്പൊ വരാം.
തീർത്ഥയാത്രയ്ക്ക് ഇക്കൊല്ലം നമ്മുടെ ഇടവകയിന്ന് 51 പേരെങ്കിലും വരണമെന്നാ അച്ഛൻ പറയുന്നത്. വരണവര് വന്നാ മതി, ആള് കൂടി അതും ഇടങ്ങാറ. ആ അതും നേരാ. അയ്യോ അന്നക്കുട്ടി, ഇത് ശരിക്കും പഴുത്തിട്ടില്ല.
കറിയാച്ചന് ഇത് എൽസമ്മയ്ക്കാ, അവക്ക് ഇത്രേ പഴുക്കാവൂ. ഇവിടെ ഇപ്പൊ പഴംതീറ്റൊന്നുമില്ല, കൊളസ്ട്രോൾ കൂടുമെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കുറച്ചിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ, 100 കൂട്ടം പണി കിടക്കുന്നു. വല്ലതും കഴിച്ചേച്ചേ? ആഹാ, അപ്പൊ പിന്നെ അവിടെ ഉണ്ടാക്കിയത് ആര് കഴിക്കാനാ? പള്ളിയിൽ നിന്ന് വരുമ്പോ ഉള്ള പതിവ് മുടക്കണ്ടെന്ന് കരുതിയല്ലേ ഈ ഒരു കാപ്പി തന്നെ. അന്നക്കുട്ടി, മത്തായി കുഞ്ഞ് ഇന്നലെ വന്നപ്പോഴും ചോദിച്ചു ആ പുതിയ കാവുകാരുടെ ബന്ധുതയുടെ കാര്യം. എന്റെ ചേട്ടത്തി, അവള് കൊച്ചല്ലേ, പഠിപ്പ് ആദ്യം കഴിയട്ടെ. എന്നിട്ട് മതി ചേട്ടത്തിയെ, ഇവിടെ പഠിക്കാൻ വിളിക്കുക. എത്ര പഠിക്കണോ അത്രയും പഠിപ്പിക്കുക അപ്പച്ചന്റെ മോളെ. പഠിച്ച് മിടുക്കിയായി കളക്ടറോ മജിസ്ട്രേറ്റോ ഇനി അതിനും അപ്പുറം പ്രധാനമന്ത്രിയോ. അല്ല, പ്രധാനമന്ത്രി ആകാൻ പഠിപ്പിന്റെ ആവശ്യമുണ്ട്? ആ ഏതുവരെയാണോ അതുവരെ. എന്നിട്ട് അങ്ങനെയുള്ളൊരു പെണ്ണിനെ കേട്ടാൻ ആവതുള്ളൊരു ചെറുക്കൻ വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം കല്യാണം. ഇങ്ങനല്ലേ മോളെ പറഞ്ഞു കൊടുക്ക എന്റെ അപ്പച്ച, രണ്ടിനും വിവരം ഉണ്ടാകട്ടെ. അധികം നിഗളിക്കണ്ട, ഒരപ്പച്ചന്റെ മോള്. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടത്തി ഞാൻ കുടിച്ചു, പിന്നല്ലാണ്ട് ഞാൻ വിടുവോ? പറയണത് കേട്ടാ തോന്നു, ഓരോന്ന് ഓർമ്മിപ്പിച്ചിട്ടാ ഞാൻ ചെയ്യണെന്ന്. ഈ കാലത്തെ വഴക്കുണ്ടാക്കല, എനിക്ക് വയറ് കത്തുന്നു, വല്ലതും വിളമ്പി വെക്കടി. ഹലോ. ഓ, തോട്ടത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞാ നേരത്തെ വീട്ടിലെത്തിക്കോണേ. റബ്ബർ ബോർഡും ബ്ലോക്ക് ഓഫീസും കർഷക സംഘവും ഇടവക ഭരണവും എല്ലാം കഴിഞ്ഞിട്ടാവാ നിക്കരുത്. ഉത്തരവേ. അതുപോലെ ക്ലാസ് കഴിഞ്ഞ് കളിയും പ്രാക്ടീസും പറഞ്ഞ് വീട്ടിലെത്താൻ താമസിച്ചേക്കരുത്. ഉത്തരവേ. വെക്കോ വെക്കോ കേറി വെക്കോ, കൂട്ടിച്ചു പോണേ. ഈ പറഞ്ഞ നുണയാണെന്ന് ചേട്ടത്തിന്റെ മുഖത്ത് നോക്കി അറിയാം. അവൻ എഴുന്നേറ്റ് കാണത്തില്ല, കോരങ്ങൻ. ഇന്നലെ പ്രത്യേകം പറഞ്ഞ ഏൽപ്പിച്ചാ തോട്ടത്തിൽ പോണം രാവിലെ 9 മണി കടിയാകണമെന്ന്. ഇറങ്ങി വാ, ഒരു ഗ്ലാസ് കാപ്പ് കുടിച്ചിട്ട് പോവാ. ഓ, ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചല്ലേ ഉള്ളു. ഒന്ന് വേഗം റെഡിയാടാ സായിപ്പേ. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ജീഷോ മിശേ സ്തുതിയായിരിക്കട്ടെ. അവിടെ ഇപ്പൊ പറഞ്ഞ പള്ളി പറഞ്ഞു കേട്ടോ. അടി ഗുഡ് മോർണിംഗ് അച്ഛ. സോറി, പുസ്തകം ഒന്ന് വെച്ചതാ, പറയുള്ളൂ. ഫാദർ പുത്തന്തറ. യെസ്. എന്റെ പേര് ജോൺസൺ. അതായിക്കോട്ടെ, താൻ ആരാണ്, എന്തിനാണ് വന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം താൻ എന്റെ മുമ്പ് ഇരിക്കണോ വേണോ എന്ന് ഞാൻ തീരുമാനിക്കാൻ. അതിനുമ്പ് ഞാൻ കസേര വലിച്ചിട്ട് കയറിയിരുന്നത്. സോറി, ഞാൻ പെരുമാടത്തിന് ഐസക്കച്ചൻ പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കിരിക്കിരിക്കും ഐസക്കച്ചനോ? അച്ഛൻ സുന്ദരനെയല്ലേ? അതെ. പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോൾ ടീമിന് ഒരു കോച്ചിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? ആവശ്യപ്പെട്ടിരുന്നോന്ന്, ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കല്ലായിരുന്നോ? ഐസക്കച്ചനോട് പറഞ്ഞ് എങ്ങനെയും ഒരു കോച്ചിനെ കണ്ടുപിടിക്കാമെന്ന് സ്റ്റാഫ് കൗൺസിൽ ഞാൻ ഏറ്റുപോയതാ. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഒരു നല്ല കക്ഷിയാ. സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്മുടെ കോളേജ് ഒട്ടും പുറകെ പോരുന്ന വലിയ വാശിയുള്ള ആളാ. കംപ്ലീറ്റ് വിട്ടുക. പിന്നെ ഫിസിക്കൽ ഡയറക്ടർ ഈനാശുവിനെയും കൂട്ടി നമുക്ക് ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ കണ്ടുകളാ. കുഴപ്പമൊന്നുമില്ല, ഉറക്കമാ. ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്ന നിലയിൽ എന്റെ സുചിന്തിതമായ അഭിപ്രായം ഞാൻ പറയാം. നമ്മുടെ ബാസ്കറ്റ്ബോൾ ടീമിലെ കുട്ടികൾ വാസനയുള്ളവരാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അസലായിട്ട് കളിക്കുകയും ചെയ്യും, എല്ലാ കളിയിലും തോക്കുകയും ചെയ്യും. അത് കളിയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല. അല്ലല്ല, ഈ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാ. ഒന്നും മിണ്ടാതിരിയല്ലേ ഈനാജ് മാഷേ. എന്റെ ബലമായിട്ടുള്ള സംശയം,
ദൃഷ്ടിദോഷാണ് കാരണം. ദൃഷ്ടിദോഷോ? ആ ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നോൺസെൻസ്. സ്പോർട്സ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുടെ പാരമ്പര്യം ഈ കോളേജിനുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ഇൻ ബാസ്കറ്റ്ബോൾ. പക്ഷേ ആ നമ്മള് ഇന്ന് വളരെ പുറകിലാണ്. എന്റെ ജോൺസാബ്, നമുക്കിതെല്ലാം ഒന്ന് ഉടച്ച് വാർത്ത് മിന്നിപ്പിച്ചെടുക്കണമല്ലോ. ആദ്യം നമുക്ക് അവരുടെ കളിയൊന്ന് കാണാം, എന്നാലല്ലേ എന്ത് ജഡ്ജ്മെന്റും പറ്റൂ. അതിനിപ്പോ എന്താ പ്രയാസം, സെന്റ് സേവിയേഴ്സ് ആയിട്ടുള്ള മാച്ച് ഉണ്ടല്ലോ ഇന്ന്, അവിടെ കാണാലോ കളി. കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് പറയാം, ആരും ഒഫൻഡഡ് ആവരുത്. ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നേ കളി കണ്ടാ തോന്നു. സ്റ്റാമിന ഇല്ല, അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണം എന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കൺസേൺഡ് അല്ല. കോർഡിനേഷൻ, ടീം സ്പിരിറ്റ് തൊട്ടു തെറിച്ചിട്ടില്ല ഒന്നും. നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റാ? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, കളി പഠിക്കണം, കളിച്ച് ജയിക്കണം എന്നൊരു സ്പിരിറ്റോടു കൂടി ഇവര് സഹകരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ എന്നാലാവുന്ന ഞാൻ ചെയ്യാം. യെസ്, നമുക്ക് കളി അറിഞ്ഞൂടാ. ടീം സ്പിരിറ്റ് ഇല്ല, പുതിയ കോച്ചിന്റെ കണ്ടുപിടുത്തം. നാളെ മുതൽ നമ്മളെ കളി പഠിപ്പിക്കാമെന്ന്. എന്താ പഠിച്ചോളിയാ? വെള്ളമുണ്ട്, പിന്നെ മുറിയിൽ സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലെങ്ങാനും വേറൊരു മുറി ഏർപ്പെടാക്കാം. വേണ്ടച്ചോ, എനിക്കങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ശീലമില്ല. ഓർഫണേജിലെ ഡോർമിറ്ററി, പിന്നെ കോളേജിലെയും കോച്ചിങ് ക്യാമ്പിലെയും ഹോസ്റ്റൽ റൂംസ്, അത്ര തന്നെ. അതുകൊണ്ട് ഒരിക്കലും പോരാ എന്നുള്ള പരാതി ഉണ്ടാവില്ല. ധാരാളം ഒരുപാട് കാര്യങ്ങൾ താനിപ്പോറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഈ ഒരു ഷാർപ്പ്നെസ് കളിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ജയിച്ചു. Come on, give me a big clap. പരിശീലിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി തേച്ചും എനിക്ക് ഉറപ്പിക്കാനാണ് പ്രാക്ടീസിങ്. അടിസ്ഥാനം പോലും ശരിയല്ലാത്ത നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഹരിശ്രീ മുതലേനെ തുടങ്ങാം. യെസ്, ആദ്യം തടിയുടെ പിത്തകോന്നിളകി ശരിയാവട്ടെ. കമോൺ, ലൈൻ അപ്പ്. Follow me. Ah!
make it fast. Hey, make it better. Go. You. Speed up. Try. Hey, can I help you? Like this. Yeah, do it better. Hey. இது கூட செய்யாம நீங்க தானே கண்டிப்பா பண்ணிக்கிறீங்க. ஓ யோ கம் ஆன் ஃபாஸ்ட் ஒன்ஸ் மோர் கோ மேக் இட் இன் ஒன் லைன் அகைன் மேம் Do it again. Go. Speed up. Hey, stop it. Elsama, come on. Yeah, like I don't know what is under the captain. Hello, Anakuti. You will call any like in the day. എങ്ങാണ്ടുന്നുഷ്ടനാണ് പോലും വാമിംഗ് അപ്പ് എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ ടോടിച്ച് പദം വരുത്തി അതൊക്കെ പോട്ടെന്ന് വെക്കാം അയാളുടെ വായിന്ന് വരുന്ന കേക്കുമ്പോഴാ ഭയങ്കര ഇൻസൾട്ടിങ്ങാ ശരീരം പദം വരട്ടെ മോളെ നല്ല ഉറപ്പ് വേണ്ടേ എന്താണ് എൽസമ്മ അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് ചെയ്തൂടെ അല്ലാണ്ട് ബോർഡിനോടും ബോളിനോടും അല്ല ദേഷ്യം കളിക്കേണ്ടത് എല്ലാം കണക്ക് തന്നെ ഓ ഒന്ന് ട്രൈ പൊസിഷനിൽ പാടും മരത്തവള ചാടുന്ന പോലെയാണോ ചാടുന്നത് കമാ ട്രൈ അഗൈൻ എടോ ചാർ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് കോച്ചിങ്ങിന് വന്ന അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ഇൻസൾട്ട് ചെയ്യാണ് അങ്ങനെ എന്ത് അപമാനം സഹിച്ച് ഞങ്ങൾക്ക് കളി പഠിക്കണ്ട ജയിക്കണ്ട എൽസമ്മ കമാ ഞാൻ കോളേജ് ചേർന്നത് BA ലിറ്ററേച്ചറിനാ ബാസ്കറ്റ്ബോൾ ഡിഗ്രിക്കല്ല എന്താ ജോൺസാ ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ശോഭിച്ചാലോ അവര് കുട്ടികളല്ലേ കുറച്ചൊരു നയമൊക്കെ വേണ്ടേ ഈ നെഗളിപ്പും അഹങ്കാരവും മാത്രം മനസ്സിലുള്ളവരെ എത്ര ശ്രമിച്ചാലും നേരെയാകില്ല ഫാദർ അവർക്ക് വേണ്ടി ആയുസ് പഴാക്കാൻ എന്നെ കൊണ്ട് വയ്യ തിരിച്ചു തന്നാൽ എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട് തന്റെ മുമ്പിൽ വെച്ച് ബോളും വലിച്ചെറിഞ്ഞ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവര് അതേ ബോളുമായി തന്റെ അടുത്ത് തിരിച്ചു വന്ന് സോറി പറഞ്ഞാൽ തീരൂല്ല കേസ് ആര് സോറി പറയുന്നു എന്നുള്ളതല്ല അച്ചോ കാര്യം കളിക്കാനുള്ള മനസ്സുമായിട്ട് കളി പഠിക്കാൻ വരുന്നു എന്നുള്ളതാ അതില്ലാത്തടത്ത് ഇല്ലെന്ന് ആര് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെ എനിക്ക് വിട്ടതാ നോക്കി പഠിപ്പിക്കില്ലേ അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കന്നെ ജോൺസ പുള്ളിക്കാരന് ഈ കാര്യങ്ങളൊക്കെ നല്ല ശീല ജോൺസണെ എനിക്ക് നന്നായിട്ടറിയാം ഹീസ് എ ബ്രില്യന്റ് പ്ലെയർ ആൻഡ് എ മാസ്റ്റർ കോച്ച് ഈ കോളേജിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കരുതി പ്രത്യേക റിക്വസ്റ്റിന്റെ പുറത്ത് വരുത്തുക അയാളെ ഫാദറിന് ഇപ്പൊ എന്താ വേണ്ടേ നിങ്ങൾ നല്ല കുട്ടികളാണെന്നും പെട്ടെന്നുള്ള ശുണ്ഠിയുടെ പുറത്തുണ്ടായ തെറ്റുതിരുത്തി സോറി പറഞ്ഞ് നിങ്ങൾ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തുപോയി സമ്മതിച്ചു
താങ്ക് യു മൈ ചിൽഡ്രൻ താങ്ക് യു അയാൾ നല്ല കോച്ചാണ് ട്രെയിനിങ് കൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നന്നായിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ ബാബു എന്താ പ്രിൻസിപ്പളിനോട് അല്ലെങ്കിൽ ഫാദറിനോട് കംപ്ലൈന്റ് ചെയ്യാം അതല്ലെങ്കിൽ വീട്ടില് പക്ഷേ പുറത്തറിയുമ്പോ നാണക്കേടാർക്ക എന്താ കാര്യം പറ അയാളുടെ മനസ്സ് നല്ലതല്ല ചീത്തയാ യൂണിഫോം മാറുന്നിടത്തും പ്രാക്ടീസിനിടയിലും അയാളുടെ മൂവ്മെന്റ്സും നോട്ടും ഒക്കെ കർത്താവെ എങ്ങനെയാ ഞങ്ങളത് പറയാളൻ ആ തെന്റെ എന്താ കരുതിയത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്നോ അതിനെ ഞങ്ങൾ ആൺകുട്ടികളല്ലാണ്ടായിരിക്കണം വഴക്കിനൊന്നും പോണ്ടാട്ടോ എൽസമ്മ ധൈര്യമായിട്ട് പോ അയാളെ കൊണ്ട് ഇനി ഒരു ശല്യം നിങ്ങൾക്കുണ്ടാവില്ല അവന്റെ കാര്യം ഞാനേറ്റു വാട ഒപ്പത്തിനൊപ്പം കൂടൂല കോളേജ് വരെ എന്തേലും ഓൻ ചൂട്ടിലും കാറ്റ് കൊണ്ട് വളർന്ന തടിയല്ല അത് കൊണ്ടാ താങ്ങൂല വിട്ടു നിൽക്ക് മക്കളെ പറടാ ആരാ നിങ്ങളെ പറഞ്ഞത് പറടാ എൽസമ്മയോട് പറ്റും പ്രാക്ടീസ് സമയത്ത് എന്തിനാ സാർ വൃത്തികേടായി പെരുമാറിയത് വൃത്തികേടായിട്ട് പെരുമാറിയുന്നോ ഞാനോ ആ പറടാ ആരാ അത് പറഞ്ഞിട്ടാക്കിയത് പറടാ ആരാ നിങ്ങളെ പറഞ്ഞ ഇളക്കിയതെന്ന് എൽസമ്മ തന്നെ കൊണ്ടത് എന്തിനാണെന്ന് നിനക്കും തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചെല് ചെന്ന് കംപ്ലൈന്റ് ചെയ്യ ആരോടാണെന്ന് വെച്ചാ മണപ്പിച്ചു കിടക്കുന്ന പൂവാലന്മാരെ പറഞ്ഞുവിട്ട് തല്ലിക്കാൻ ഒരുങ്ങിയതിലല്ല വിഷമം അതിന് കണ്ടെത്തിയ വഴി പറഞ്ഞുണ്ടാക്കിയ കാരണം ഇറ്റ്സ് എ തേർഡ് റേറ്റ് ചീപ്പ് പ്ലാനിംഗ് കുട്ടികളുടെ നന്മയെ ഉദ്ദേശിച്ചാണ് പുറമേ നിന്നൊരു കോച്ചിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അതിങ്ങനെയൊക്കെ ആയിത്തീരുവെന്ന് ആ പറയൂ കുട്ടി വാട്ട് ഹാപ്പൻ ടെൽ മീ എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഒഴിവാക്കിയിട്ട് കുട്ടിയെ തനിയെ വിളിപ്പിച്ചത് എനിക്കൊരു പരാതിയില്ല മിസ്ബിഹേവ് ചെയ്തത് തെറ്റെയ്തത് ഞാനാ യു മീൻ യു ഡോണ്ട് ഹാവ് എനി കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് മിസ്റ്റർ ജോൺസൺ അബ്സല്യൂട്ട്ലി നോ ഇനി ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം സന്തോഷായില്ലേ ഐ ആം ലീവിംഗ് മനസ്സിലായില്ലേ ഇനി ഒരിക്കലും ഈ ക്യാമ്പസിനകത്ത് കാലുകുത്താൻ ഇടവരുതേ എന്ന പ്രാർത്ഥനയുമായിട്ട് സ്ഥലം വിടുകയാണെന്ന് തൃപ്തിയായല്ലോ സാർ ക്ഷമിക്കണം കോച്ചിങ് തുടങ്ങിയ അന്ന് മുതൽക്ക് സാർ കർശനമായിട്ട് ഓരോന്ന് പറഞ്ഞതും ചകാരിച്ചതും തെറ്റായ ആംഗിളിലൂടെയാണ് ഞാൻ കണ്ടത് വൈരാഗ്യം തോന്നി വരും വരായളെ കുറിച്ച് ഓർക്കാതെ ഓരോന്നൊക്കെ ചെയ്തു അത് ഇത്രയും വലിയ ഒരു തെറ്റാകുമെന്ന് എന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് കാരണം ഞാൻ പോയാലും എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും അയാളുടെങ്കിലും ഇതൊന്നും ആവർത്തിക്കാതിരിക്കുക സാർ പോകരുത് പ്ലീസ് പോയാൽ എന്നോട് ക്ഷമിച്ചില്ലെന്നല്ലേ അർത്ഥം ആ ശാപം ബാക്കി വെച്ചോണ്ട് പ്ലീസ് സാർ പോകരുത്
വീണ്ടും സോണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാമതാകുക, ഇന്റർ സോണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹത നേടുക. താങ്ക് ഗോഡ്. ഇനി അഥവാ ജയിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഈ കോളേജിന് നിങ്ങളെ കുറിച്ച് അഭിമാനമാണ്. അച്ഛൻ നമ്മുടെ കൊച്ചുങ്ങളെ അങ്ങനെയും കൊച്ചാക്കണ്ട. അതെ, ഒരു ടീം എന്ന് പറയുമ്പോ എന്താ ജോൺസൺ, നമ്മുടെ കുട്ടികൾ കളിക്കും ഫാദർ, ജയിക്കുകയും ചെയ്യും. ട്രോഫിയും കൊണ്ട് തിരിച്ചു വരുമ്പോ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നു എല്ലാരും. എന്താ അത് കുട്ടികൾ കയറട്ടെ. എന്നാ പിന്നെ Come on, my children, come on. Come on, Shani. Thank you.
ഇവളെ ഇവളെ ജയിക്കും, ജയിക്കാതിരിക്കാൻ പറ്റില്ല. പള്ളിവാസ കറിയാച്ചന്റെ മോളാ. മതി മതി പെങ്കൊച്ച, അധികം നാളികണ്ട. നല്ല ഒന്നാം ക്ലാസ് ആയിട്ട് തെളിക്കും. കർത്താവ് തമ്പുരാൻ എനിക്ക് അറിഞ്ഞു തന്ന തരിയ. ഞാന കളിക്കും, ഞാന കളിക്കും. ഇവിടെ കിടക്കട്ടെ. ജോൺസൺ പറയുന്നത് നമ്മുടെ ടീം ഇന്റർ കോളേജ് ചൂട് നിൽക്കുകയല്ലെന്ന. ആഹാ, ഇന്റർ യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞ് എൽസമ്മേ നാഷണൽ കോച്ചിങ് ക്യാമ്പിലേക്ക് അയക്കുന്ന. അച്ഛൻ ഒന്നുകൂടാ ഈശോയെ, രണ്ടെണ്ണം കഴിഞ്ഞു. ആ എന്നാ പിന്നെ വേണ്ട. അല്ല, എൽസമ്മയ്ക്ക് ട്രോഫി കിട്ടിയ വകയില് കറിയാച്ചേട്ടൻ ഇങ്ങനെ ഒഴിച്ചു തരുമ്പോ നാളെ വെളുപ്പിന് കുർബാനയുമില്ല. എന്റെ മോള് ബാക്കിയുള്ള ഈ കോച്ചുണ്ടല്ലോ, ആ കൊച്ച വന്ന ഇടയ്ക്ക് ഇവളെ കണ്ടിട്ട് ഓടിച്ചെന്നും പറഞ്ഞ് എന്നാ ബേളമായിരുന്നറിയാവോ. ഒടുവിലിപ്പതേ ട്രോഫി ആയിട്ട് വന്നപ്പോ ആള് മാറി. ഇപ്പൊ ആ കോച്ചു കൊച്ചിന്റെ പേര് കേട്ട തേരും പാലും ഒഴുകാച്ചു. അതെ കറിയാച്ചോ, ഈ പെണ്ണുങ്ങളുടെ മനസ്സാ ശരിക്കുള്ള മനസ്സ്. അതച്ഛനെങ്ങനെ അറിയാം? അപ്പോ അവത്തുങ്ങള് അപ്പപ്പ തോന്നുന്നു, അപ്പപ്പ പറയും. ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പെണ്ണുങ്ങളെ പറ്റിയല്ലോ. ചോദിക്കാ, ബാസ്കറ്റ്ബോളിൽ ഒരു ഗ്രൗണ്ടിങ് ആയ സ്ഥിതിക്ക് വോളിബോളിൽ കൂടി ഒരു കൈ നോക്കിക്കൂടെന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ജോൺസൺ സാറിനോട് ചോദിക്കട്ടെ എന്ന്. ഈ വക കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിക്കുന്നല്ലേ നല്ലത്. അതെ, എന്നാലും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താ മതിയെന്നാ. അതാണ് എന്റെ ശരി. ബി എ കഴിഞ്ഞ എം എക്ക് ചേരണമെന്ന് അപ്പച്ചൻ പറയുന്നേ. ചേർന്നോളൂ. അതിന് ഈ കോളേജ് എം എ ലിറ്ററേച്ചർ വേണ്ടേ? ഉള്ളടത്ത് പോയി ചേരണം. അവിടെയും ബാസ്കറ്റ്ബോൾ ടീം കാണും, കോച്ചും കാണും. അതുണ്ടാവും, എന്നാലും സാറുണ്ടാവില്ലല്ലോ. എന്നേക്കാൾ മിടുക്കുള്ള എത്രയോ പേരുണ്ടാവും വേറെ. ഉണ്ടായിക്കോട്ടെ, എന്നാലും എന്നാലും എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റൂല, സാറിനെ വിട്ടു പോകാൻ പറ്റൂല. വാട്ട് യു മീൻ? എന്താണോ
ആകെക്കൂടി വല്ലാത്തൊരു ചിന്താ കുഴപ്പം. എന്താ പൈസ പ്രശ്നം വല്ലതും ഉണ്ടോ? ഹേയ്, അതൊന്നുമല്ല ചേ. എന്നും ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള തോന്നലായിരുന്നു. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണം, കാര്യങ്ങൾ എങ്ങനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണം, ഒരു പിടുത്തം കിട്ടുന്നില്ല. അതൊക്കെ തന്നേക്കാ മുമ്പേ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് കൗൺസിലിൽ ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യാൻ പ്രിൻസിപ്പൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായി. ഈനാശു അടുത്ത പോലെ റിട്ടയർ ചെയ്യും മൊട്ട മൊട്ട. അതിനു മുമ്പ് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് ഈ കോളേജിന് സ്പോൺസർ ആയിരിക്കും. അല്ലാതെ മടങ്ങി വന്നാ പിന്നെ താൻ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. എന്താണോ ഫൈനലുകാർക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് അവന്മാരുടെ മെസ്സിലെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ വലിച്ചെറിയുന്നു. ഇവനെയൊക്കെ ഇന്ന് ഞാൻ താനങ്ങോട്ട് ഞാൻ വരുന്നോട് പറ പോരാ. കോളേജിൽ ജോലിക്ക് കയറുന്നു, എന്നാലും ഹോസ്റ്റൽ വാർഡന്റെ ചുമതല ഏറ്റെടുക്കരുത്. അതിലും വേണ്ട സെൻട്രൽ ജയിലിലെ ക്രിമിനൽ പുള്ളികളുടെ ചുമതല ഏറ്റെടുക്കുന്നത്. ആർക്കോ എവിടെയോ പിറന്ന് അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയൊരു ജന്മം. സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാൻ ഒരാള് ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ മുന്നിൽ സത്യത്തിൽ ഞാൻ തുള്ളിച്ചാട്ട വേണ്ടത്. പക്ഷേ എൽസമ്മയെ പോലൊരു പെൺകുട്ടി ആശിക്കാനുള്ള അവകാശം എനിക്കില്ല. ഈ കുടുംബം പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോ എനിക്ക് മിഴിച്ചു നിൽക്കാനേ പറ്റുള്ളൂ. വേരുകളൊന്നും ഞാൻ അന്വേഷിച്ചില്ല. എനിക്കിഷ്ടമാണ്, വേറൊന്നും എനിക്ക് അറിയും വേണ്ട. ഒരു പ്രത്യേക പ്രായത്തിൽ ഏതൊരു പെൺകുട്ടിക്കും ഏതൊരാളോടും തോന്നാവുന്ന ഒരു ചാബല്യം എന്നൊക്കെ പറഞ്ഞ് ഞാനിതിനെ വില കുറച്ച് കാണുകയല്ല. ബട്ട് കം ബാക്ക് ടു ദ റിയാലിറ്റി. അപ്പച്ച സമ്മതിക്കോ? എനിക്ക് തോന്നില്ല. ദെൻ ഒരേ ഒരു മകള്, എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് അവർക്കൊക്കെ. എല്ലാവരെയും വെറുപ്പിച്ചിട്ട് വേണോ? എന്റെ മുമ്പിൽ ഇപ്പൊ എന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ. പിന്നീട് എന്തായാലും എന്നോട് ഒരു വാക്ക് പറയണം, ഇഷ്ടമാണെന്ന്. ഐ ജസ്റ്റ് വോണ്ട് ടു ഹിയർ ഇറ്റ് വൺസ് പ്ലീസ്.
അമേരിക്കന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട് മോക്ക്. പക്ഷേ നീ എപ്പോഴും കൺവട്ടത്തുണ്ടാവണമെന്ന് അപ്പച്ചന്. അപ്പച്ചൻ കെട്ടിക്കൊണ്ട് പോന്നപ്പോ അമ്മാമയും അപ്പാപ്പനെയും വിട്ടു പോരാൻ അമ്മച്ചിക്ക് വിഷമം ഉണ്ടായോ? ഉണ്ടാവാണ്ട് പിന്നെ എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? പെൺകുട്ടികളാവുമ്പോ അങ്ങനല്ലേ മോളെ. ഞാൻ പിന്നെ നാലു പേരിൽ ഒരുത്തിയായിരുന്നു. അതുപോലാണോ നീ? ഞങ്ങൾക്കെല്ലാം കൂടി നീ ഒന്നല്ലേ ഉള്ളൂ. ഇനി പറയാം, ഇന്ത്യൻ എയർലൈൻസിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. അധികം താമസിയാതെ തന്നെ ഓർഡർ വരും. മിക്കവാറും മദ്രാസിലായിരിക്കും പോസ്റ്റിംഗ്. കണ്ടോ, ഐശ്വര്യമുള്ളവരുടെ കൂടെ കൂടി ഇപ്പൊ സമയം തെളിഞ്ഞത്. അയ്യടാ, കണ്ടാലും മതി. എന്താ പിടിച്ചില്ലേ? പിന്നെ ഇത് മാറ്റി ഇത്. എൽസമ്മേ, ആ ബാസ്കറ്റ് ബോൾ കോച്ചുമായിട്ട് കോഫി ഹൗസിൽ കണ്ടല്ലോ, എന്താ കാര്യം? കോഫി ഹൗസിൽ പോകുന്ന എന്തിനാ? അതുകാ പൊടിക്കാനാ. പക്ഷെ ഇതല്ല, മുൻപും പലയിടത്ത് വെച്ച് നിങ്ങൾ രണ്ടാളെയും പലരും ഒരുമിച്ച് കണ്ട റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ശേഖരിക്കാൻ ജോയിച്ചിനെ ആരാ ചുമതലപ്പെടുത്തിയത്? അതന്നെ എൽസമ്മേ, നീ അങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് നിന്റെ ആങ്ങളയുടെ സാധനമില്ലയോ? നാളെ കൊച്ചപ്പം വിളിച്ച് ചോദിക്കും നീ ഈ നാട്ടിലുണ്ടായിട്ടാണോടാ ജോയിക്കുട്ടി ഇങ്ങനെയൊക്കെയെന്ന്. എനിക്കുത്തരം കൂട്ടാൻ പറ്റിയല്ല. ആങ്ങളയുടെ സ്ഥാനമൊക്കെ സമ്മതിച്ചു, പക്ഷെ കൂടുതൽ ഭരിക്കാൻ വരരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, പ്ലീസ്. നീ നിറഞ്ഞിട്ട് എത്ര ദിവസമായി? അഞ്ചാറ് ദിവസമായി. എന്നിട്ടൊന്നും പറയായിരുന്നു? അത് പെട്ടെന്ന് കൊച്ചപ്പൻ അറിഞ്ഞാൽ ചിലപ്പോ. കൊച്ചപ്പ, ഞാൻ കൂടെ വരാം. എന്റെ മോളെ, നീ ഇതെന്നാ ഭാവിച്ചോണ്ടാ? അപ്പച്ചനങ്ങാണു അറിഞ്ഞ ദേഷ്യം വന്നാ പിന്നെ മേലും കീഴും നോക്കാത്ത പ്രകൃത കടിയാച്ചന്റെ. അന്നകുട്ടി, അവളെന്നേ അങ്ങോട്ട് വരാൻ പറ. ഇനി ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച്
അവളെ വിഷമിപ്പിക്കരുത്. ആരും അവളെല്ലാം മറന്നു. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പോയിക്കുട്ടി വന്നേ. നീ ഉടനെ മത്തായി കുഞ്ഞിനെ ഒന്ന് കാണണം. മുമ്പ് പറഞ്ഞ ആലോചനയോ നീ അതിനേക്കാൾ മെച്ചമുള്ളതുണ്ടെങ്കിൽ അതോ അവള് ഒക്കെ സമ്മതിച്ച മട്ട് നിന്നെങ്കിലും പെണ്ണിന്റെ മനസ്സളവേ. ഏതായാലും നോയമ്പ് വീടി കഴിഞ്ഞാൽ പിന്നെ താമസിക്കരുതെന്ന് മത്തായി കുഞ്ഞോട് പറയണം. ചെല്ല്. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പച്ചനോട് ചോദിച്ചിട്ട് പോ. അപ്പച്ചൻ പുറത്തു പോയിരിക്ക. പോയിട്ട് വേഗം വരണേ മോളെ. ഞാൻ മറത്തൊന്നും പറയാതിരുന്നതുകൊണ്ട് എന്റെ മനസ്സ് മാറിക്കോളും സമാധാനിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കറിയാം അപ്പച്ചന് ഇനി എന്നെ കോളേജിലേക്ക് വിടില്ല. എത്രയും പെട്ടെന്ന് ആരുടെങ്കിലും കൂടെ എന്നെ. ഞാൻ വന്ന് അപ്പച്ചനോട് സംസാരിക്കണോ? വേണ്ട, അത് കൂടുതൽ വഷളാക്കേ ഉള്ളൂ. എൽസമ്മയ്ക്ക് ധൈര്യക്കുറവ് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ? ധൈര്യമായിട്ട് പോക്കോളൂ. ഞാനില്ലേ. ഞാനറിയാതെ ഇവളെ എങ്ങും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? നീ ഇവളി പാടിക്ക് പുറത്ത് കിടന്നാൽ മിസ്റ്റർ ജോൺസൺ ഒരു മിനിറ്റ്. യു കണ്ടിന്യൂ. കരയാച്ചൻ എന്ന് പറയും, എൽസമ്മേടപ്പന. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികൾക്ക് പല ചാവല്യങ്ങളും തോന്നും. ഒരു പെൺകുട്ടിയല്ലേ, എന്റെ മോളെ കാര്യാ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഗുരുവിന്റെ സ്ഥാനമാണല്ലോ, പറഞ്ഞു തിരുത്തുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട മര്യാദയില്ലേ? ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ മനസ്സിലും കുറച്ചുപോയി. ഇനി വേണ്ടെന്ന് നോക്കിയാൽ ബുദ്ധിമുട്ടാ. ആർക്ക്? രണ്ടുപേർക്കും. അപ്പൊ ഇനി പന്തൽ കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ആഘോഷമായിട്ട് ഞാനത് നടത്തി തന്നാ മതി. നല്ല മനസ്സോടെ ഞങ്ങൾ അനുഗ്രഹിക്കണം. എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുമ്പ് കൈ എത്തും നോക്കണ്ടടാ കൊച്ചനെ. നിന്റെ തന്ത നല്ല ആരാ നിനക്കറിയോ? പള്ളിവാതക്ക കറിയാച്ചന്റെ മോള് പെരുവഴിയിലും കണ്ട് പെറ്റുവീണ കണ്ട തെണ്ടിച്ചെറുക്കിനെ പ്രേമിക്കാനുള്ളതല്ല. ഒരു കാര്യം, എൽസമ്മയുടെ അപ്പച്ചനാണെന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയാ, കുറച്ചുകൂടി മാന്യമായ ഭാഷ സംസാരിക്കണം. ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ മോളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച് നിന്നോട് ഇനി ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? ആരോരും ഇല്ലാത്തവനാണെന്ന് അറിഞ്ഞിട്ടും എൽസമ്മയ്ക്ക് എന്നോട് താല്പര്യം തോന്നി. അതുകൊണ്ട് എന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിലേ അന്തസ്സായിട്ട് തന്നെ ഞാനവളെ പൊറപ്പിക്കും. ഉടനെ വന്നേക്കണം. പോയിട്ടെന്തായി കൊച്ചപ്പ? അവൻ രണ്ടും കൽപ്പിച്ച മട്ടാണ്. നാട്ടുകാരെ അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. എന്താ ഇപ്പൊ ചെയ്യുക? തൽക്കാലം നീ ഇന്നിവിടെ നിൽക്ക്, ഞാൻ നിന്ന ശരിയാകുകയില്ല. ഹലോ.
ശേഷി ഉണ്ടെങ്കിൽ നാളെ കരയിൽ കണ്ടുപോരുത്. ഇങ്ങനെ വല്ല ആശയം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം താനത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്? അതിവിടം വരെ കൊണ്ടെത്തിച്ച് വഷളാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയേണ്ടതുപോലെ ഇണക്കത്തിൽ പറഞ്ഞാൽ കറിയാച്ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാവും. എത്ര കൊല്ലമായിട്ട് അറിയുന്നതാ ഞാൻ. ഏതായാലും അങ്ങേരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും തർക്കമില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. എന്താമത്തേക്കുഞ്ഞ തോമസ് ഊട്ടിക്ക് പെണ്ണിനെ ബോധിച്ചല്ലോ, വാക്ക് കൊടുക്കാൻ പോവാ. ശ്രീധനക്കാരിയൊക്കെ ന്യായമായിട്ടങ്ങ് ചെയ്താ മതി. ഒരു തുക പറഞ്ഞ് കിട്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് സങ്കടമാ. നാട്ടു നടപ്പൊക്കെ കറിയാച്ചന അറിയാലോ. അച്ചായ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ രണ്ടരട്ടി കുറയില്ല കൊച്ചപ്പം തരുന്നത്. ഞങ്ങളെ പാരമ്പര്യം അങ്ങനെ കൊടുക്കുമ്പോ കൈ നിറച്ച ആ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. സ്വീകരിക്കട്ടെ. തക്ക സമയത്ത് തന്നെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു പട്ടക്കാരൻ വേണോന്നാ കാർന്നവന്മാർ പറയാറ്. മോളെ കോളേജിലെ പ്രൊഫസറാ. അച്ഛൻ എനിക്ക് എൽസമ്മയുടെ കല്യാണം ഉറപ്പിക്കുക. ഓഹോ, അച്ഛോ ഇത് തോമസ് കുട്ടി ഡോക്ടറാ. അച്ഛൻ എനിക്ക് അപ്പൊ പറഞ്ഞ പോലെ ഉയർപ്പ് പെരുന്നാളിൽ നിന്ന് മൂന്നും കൂടെ വിളിച്ചു ചൊല്ലി പിറ്റേ ദിവസം തിങ്കളാഴ്ച കെട്ട്. അതെ, അച്ഛൻ ഇരിക്കുന്നു. ഇതെന്നാ നിപ്പത്? അല്ല, ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയത. അതിനെന്ത്? അല്ല നടക്കട്ടെ. അല്ല കാപ്പിടിച്ചിട്ട് വാച്ചു പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എൽസമ്മയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശപിക്കരുത്.
അല്ല ജോയ എന്താ ഏ ഓ അത് ശരി എന്താടാ അല്ല നമ്മുടെ സണ്ണിയ ആ അവരിന്ന് രാവിലെ 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 രജിസ്റ്റർ മാരേജ് ചെയ്തു എങ്ങോട്ടാ ഇത് നേരാണോന്ന് എനിക്കൊന്ന് അറിയണം വേണ്ട അങ്ങനെ ഒരു മോളെ ഈ വീട്ടിൽ ജനിച്ചിട്ടില്ല നീ എന്നെ പാട് നോക്കും ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരല്ലലും അറിയിക്കാതെ ഇവളെ പോറ്റുക ഒരിക്കലും അവളുടെ കണ്ണുകൾ നനയാൻ ഇടയാവരുത് നല്ലതേ വരൂ എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും പറ്റേ ഫാദർ നിന്നെ എനിക്ക് തരാത്തതിലോ എന്നെ തല്ലി ചേച്ചോലോ അല്ല എനിക്ക് വിഷമം അപ്പനും അമ്മയില്ലാത്ത തെണ്ടിന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ അതില നീ കണ്ടോ എൽസമ്മേ നിന്റെ അപ്പച്ചൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സ്വർഗത്തിൽ നിന്നെ ഞാൻ പോറ്റും എന്തേ വിശ്വാസമില്ലേ ആ വിശ്വാസം മാത്രമേ ഉള്ളൂ വലുതായപ്പോ ഒരുപാട് ആശിച്ചു കർത്താവിനെ മറന്ന് അഹങ്കരിച്ചു കൊതിച്ചു വേണ്ടായിരുന്നു പിന്നെ എന്തിനാ ഇപ്പൊ ദുഃഖിക്കും കിടന്നുറങ്ങാൻ നോക്ക് കർത്താവേ എന്റെ ഇഷ്ടം അപ്പനമ്മമാരെ ധിക്കരിച്ച് മക്കള് സ്വന്തം വഴിയെ പോവുക എന്നുള്ളത് ഇതാദ്യമായിട്ടല്ല തുടക്കത്തിലുള്ള വീറും വാശിയും കഴിയുമ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് വീണ്ടും കൂടിച്ചേരലല്ലേ പതിവ് കറിയാച്ചേട്ടന്റെ കാര്യത്തിൽ മാത്രം എന്താ അതങ്ങനെ അല്ലാതായത് എനിക്ക് അങ്ങനെ ഒരു മകളില്ലാണ്ടാകാൻ അച്ഛനും കൂട്ടു വന്നിട്ട് എന്നെ ഉപദേശിക്കുക പൊറുക്കാൻ പാടില്ലാത്ത തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് നമുക്ക് ഈ വിഷയം ഇവിടെ അങ്ങ് നിർത്താം അച്ഛന് വേറെ വല്ലതും പറയണ്ടോ ഉണ്ടല്ലോ ഞാനിവിടുന്ന് സ്ഥലം മാറി പോവുക പൂനെയിലേക്ക് ഉപരിപഠനത്തിന് എന്ന് വേണമെങ്കിൽ പറയാം അവിടുന്ന് ചിലപ്പോ ജർമ്മനിയിലേക്ക് പോവും മനുഷ്യന്റെ കാര്യമല്ലേ കരിയാച്ചേട്ടാ ഇനി കണ്ടെങ്കിൽ കണ്ടുന്നേ ഉള്ളൂ പോകുന്നതിന് മുമ്പ് മനസ്സിനടുപ്പുള്ളവരെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി
ഈ കുടുംബം ബന്ധങ്ങളുടെ നൂലിഴകൾ എന്നൊക്കെ പറയുന്നത് പുറമേ നിന്ന് കണ്ട പരിചയമേ എനിക്കുള്ളൂ. കറിയാച്ചേട്ടൻ്റെ മനസ്സ് വേദനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ മദ്രാസ് വഴിക്കാണ് പോണത്. എൽസമ്മയും ജോൺസണേയും ഞാൻ കാണുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ശരി, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും, നിങ്ങളെല്ലാവരും. എന്നാ പണിയായി കാണിച്ചത്? ആ വികാരി അച്ഛൻ എന്നെ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞു. പള്ളിയുടെ വർണ്ണ ചുമതല ഒന്നും ഇനി വയ്യട. വയ്യ എസ്റ്റേറ്റിലും തോപ്പിലും കാര്യങ്ങളും പഴയ പോലെ ഓടി നടന്നു നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ടാവും ഏറ്റെടുത്തു. അത് പറയാനായി ഇപ്പൊ വിളിപ്പിച്ചത്. കൊച്ചപ്പൻ എന്നിട്ട് എന്നാ ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കും കൊള്ള മുതലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓക്കെ നടത്ത. ഇരുന്നതൊക്കെതായിട്ട് ഇപ്പൊ എന്നതാ ഉണ്ടായി? എനിക്ക് വയ്യാ ജോയിക്കുട്ടി, ഒന്നിനും വയ്യ. എൽസമ്മയുടെ കത്തുണ്ടായിരുന്നു. അവള് ഗർഭിണിയാ. ആരോരും സഹായത്തിനില്ലാതെ അവക്കൊരു കുഞ്ഞുണ്ടാകുന്നതും അതിനെ കളിപ്പിച്ചും മുളത്തി നമ്മള് കഴിയുന്നതും എന്തോ ഒരു സ്വപ്നം കണ്ട. അന്യ നാട്ടിൽ ഒറ്റയ്ക്ക് കടിഞ്ഞൂൽ പ്രസവമാ. തനിക്ക് പോണോ? പോയിക്കോ. പ്രസവം കഴിഞ്ഞ 90 കഴിഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ളവ പോന്നാ മതി. തിരിച്ചു വരുമ്പോ ഈ അടുപ്പും അവകാശവും പ്രതീക്ഷിക്കരുത് ഒരിക്കലും. Thank you.
എനിക്ക് തോന്നുന്ന മനസ്സിന്റെ ആദ്യം എന്നെ കുട്ടിക്കുന്ന ആദ്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ ചേട്ടത്തി, എല്ലാവർക്കും ഇല്ലേ? ഞാൻ സഹിക്കുന്നില്ലേ, സഹിക്കണം കുറച്ചൊക്കെ, അല്ലാതെ എന്ത് ചെയ്യും? ഇതിലൊരു മരുന്ന് കിട്ടിയിട്ടില്ല, നാളെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനുണ്ട്? സ്വല്പം കൂടുതലാ, പരസഹായം കൂടാതെ ഒന്നിനും ആവില്ലെന്നായി. വാശി മഴക്കും ഇനിയെങ്കിലും മറക്ക, എൽസമ്മയെ വിളിപ്പിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും മോളല്ലേ, അവളുടെ ശുശ്രൂഷ അണ്ണുകുട്ടിക്ക് ഇപ്പൊ കൂടിയേ തീരും. മക്കളില്ലാത്തവർക്കും അസുഖങ്ങൾ ഉണ്ടാവാറില്ലേ ചേട്ടത്തി? ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ അത് പറ. അന്നക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, അവക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ജോയിക്കുട്ടി വലിയ ഡോക്ടറെ കാണാൻ പോയിരിക്ക, ഇന്ന് രണ്ടിലൊന്ന് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അലോപ്പതി പറ്റില്ലെന്നായപ്പോ ഹോമിയോ നോക്കി, അത് കഴിഞ്ഞിപ്പോ ആയുർവേദം. കൊല്ലം നാല് കഴിഞ്ഞില്ലേ, എന്നാ ജോയിക്കുട്ടി? ചികിത്സ കൊണ്ട് ഇനി ആശിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അധികം കിടന്ന് കഷ്ടപ്പെടാണ്ട് കർത്താവ് അത്യം പോകാനുള്ള യോഗ വെക്ക. പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഇട്ടുമക്കാലം ഭേദമായി, നീ കുറച്ച് വിശ്രമമേ വേണ്ടു. അതേതായാലും ആശുപത്രിയിലെ കഷായത്തിൻ്റെയും മരുന്നിൻ്റെ ഇടയ്ക്ക് വേണ്ടെന്ന് ഞാനാ നിർബന്ധിച്ചേ. ഇവിടാവും നമ്മുടെ വീടല്ലേ. എനിക്കും അതായിരുന്നു ആശ, ഇവിടെ കിടന്ന് മരിക്കണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു കടം ബാക്കിയുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ അച്ഛനെ വിളിപ്പിക്കാം. അച്ഛന്റെ മുമ്പിലല്ല ഇവിടെ എൽസമ്മ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു നിൽക്കുകയായിരുന്നു. എനിക്കത് എന്നോട് പറയാവായിരുന്നു. ഒഴുങ്ങിയത് പലവട്ടം കഴിഞ്ഞില്ല, തടഞ്ഞ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് തേങ്ങിയപ്പോ പതറിപ്പോയി. ഞാൻ ഒന്ന് പറ്റുന്നല്ലേ, ഒരാഗ്രഹവും നടക്കാണ്ട് പോകരുത്.
ഇന്നലെ തന്നെ ഞാൻ അവക്ക് എഴുതി, കത്ത് കിട്ടാൻ താമസിച്ചെങ്കിലോന്ന് കരുതി ജോയിക്കുട്ടിയോട് പറഞ്ഞ് ടെലഗ്രാം വേറെ അടിപ്പിച്ചിട്ടുണ്ട്. പല്ല് തേച്ച് കാപ്പുടിക്കാം. നീ വിഷമിക്കണ്ട, ഇന്നോ നാളെ അവളിങ്ങെത്തും. എഴുന്നേറ്റ് അന്നകുട്ടി, അന്നകുട്ടി, അന്നകുട്ടിയേ. തന്റെ ആത്മാവിനെ അയക്കുകയും തന്റെ വരവെങ്കിൽ ഭൂമത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ മർദ്ദ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ കബറക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മുഖത്ത് ധരിപ്പിക്കുകയും തന്റെ കൃപയാൽ അവരെ മരണമില്ലായ്മ അണിയിക്കുകയും തന്റെ ഉന്നതരായത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭ അവരിൽ ഉദിപ്പിക്കുകയും തന്റെ മുഖപ്രകാശത്താൽ അവരെ സന്തോഷിപ്പിക്കുകയും. ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം അവരെ കഴിയാൻ പോകണം. തന്റെ ദാസിയുടെ ശവസംസ്കാരം മദ്രാസിൽ നിന്ന് വരാനുള്ള ട്രെയിൻ ഒക്കെ വന്നുകഴിഞ്ഞു. നേരത്തോട് നേരം കഴിഞ്ഞ് ഇപ്പൊ തന്നെ വൈകണ്ട, എടുക്കാം. മുഖശീല ഇടുന്നതിന് മുമ്പ് അന്തിമം നൽകേണ്ടവർ ആരാണെന്ന് വെച്ചാൽ ആവാം. ായ ദൈവമേ, ഇവിടെയും നിന്നെ സംബന്ധിച്ച് പറയുകയും നിന്റെ ശ്രീവായ വന്നിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായി നിന്റെ ശരീരക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും നിരീക്ഷിക്കരുത്. ദയാലുവായ ദൈവമേ, മൂറോനാകുന്ന മുദ്രയും ഇവിടെ നിന്നുകളായത് നിന്റെ രാജ്യത്തുള്ള വസ്തുവിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ ആ കഠിന ശബ്ദം ഇവിടെ കേൾക്കുവാനിടയായത് നശീകാരിയിൽപ്പെട്ടവരായ മരിച്ചവരാദ്യം ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം അവരോട് ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ദശതുവായുടെ നാമത്തിൽ നിത്യജീവൻ വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു.
മോന്റെ അമ്മേ, പണ്ട് പള്ളി പോയിരുന്ന ഈ വഴിയാ. ആണോ അമ്മച്ചി? അപ്പൊ മഴ വന്ന എന്താ ചെയ്യ? മഴ പെയ്താ കുഴ പിടിക്കും. ഞാൻ അപ്പാപ്പന്റെ മുന്നിൽ കയറട്ടെ. വീഴും, പഴുക്കുള്ളതാ, ഞാൻ കയറ്റാം. ഞാൻ കേട്ടോ, ദയൊന്ന് പിടിച്ച്. മിടുക്കൻ. Thank you.
എപ്പോഴാ കൈവിട്ടാടാറാവാ? ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാടാ. ആദ്യം പിടിച്ചൊന്ന് ആടി പരിചയപ്പെട്. അല്ലാതെ കൈവിട്ടാലേ ഡുംന്ന് താഴെ കിടക്കും. എങ്ങനെ കിടക്കും? ഡുംന്ന് താഴെ കിടക്കും. അത് തന്നെ. ആ പോരാ പോരാ. മോളെ കുറച്ച് തേന ജോയിക്കുട്ടിന് അമ്മാനപ്പൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്താ അപ്പാപ്പനും കൊച്ചുമോനും കൂടി പാടാൻ പാടില്ലേ? ഊഞ്ഞാലാടുക ചേടാ. മിടുക്കൻ എനിക്ക് അപ്പാപ്പ വാങ്ങിക്കുന്നതാ. അങ്ങോട്ട് ഇങ്ങോട്ട് തലയിറക്കരുതേ. ആ ഞാൻ കാണിച്ചാ ഇങ്ങനെ തലേനക്കല്ലേ. അവൻ ചിരിച്ചേ അല്ലാതെ ചിരിച്ചേ. ആ എനിക്ക് കാണാൻ ചിരിച്ച. പട്ടി എല്ലും കഷ്ടം കൊണ്ടൊരു പാലത്തെ കൂടി ഇങ്ങനെ പോകായിരുന്നു. വെറുതെ ആ പാലത്തിന് താഴോട്ട് നോക്കി. അപ്പൊ എന്ത് കണ്ട്? താഴെ നോക്കിയപ്പോ എന്ത് കണ്ട് പട്ടി? അതിനകത്ത് പട്ടിട നേരത്തെ ഉടനെ പട്ടി ബൗന്ന് കുരച്ച്. അപ്പൊ എന്ത് സംഭവിച്ചു? എല്ലും കഷ്ണം താഴെ പോയി. അങ്ങനെ പട്ടി എല്ലും കഷ്ണം പോയി, കഷ്ടപ്പെട്ട് പോയി. ആ അത് കൊറച്ചു നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. നമ്മളിങ്ങോട്ട് വന്ന് ഇരുന്നാ ഉടനെ ചൂണ്ടാലോട്ട് മീൻ വന്ന് കൊത്തു. ആ കൊത്ത് ചൂണ്ടാൽ ഇങ്ങനെ കൊത്തുമ്പോഴാണ് മീനെ കിട്ടുന്നത്. ആ അതല്ലേ കണ്ട കണ്ട അനങ്ങുന്നുണ്ട്. ഓക്കേ ഇപ്പൊ മീൻ കൊത്തുന്നുണ്ടെന്നൊരു സംശയം കേട്ടോ. അത് അനങ്ങുന്നുണ്ട്. അതാണ് അതാണ്ട അതെ അവൻ കൊത്തിയൻ തോന്നുന്നു കേട്ടോ. കൊത്തിയൻ തോന്നുന്നു കിട്ടുന്നില്ലേ. എങ്ങനെയാ പട്ടി കുറച്ച? എടാ പൂച്ച എലിയിട്ട് ഓടിക്കല്ലേ, അത് കണ്ട് കുറച്ച. ഞങ്ങളുടെ പട്ടിയോ അങ്ങനെ തന്നെ. കിടക്കണ്ടേ? മോമൊന്ന് കിടക്ക്, നാളെ നമുക്ക് പോകേണ്ടതല്ലേ. ആ
ജീവൻ നാളെ പോവുകയാണല്ലേ, ഇനി വന്നേ ചോദിക്കട്ടെ. മോം പോയ പാപ്പനെ ഓർക്കുവോ? അപ്പാപ്പ എന്റെ ഫ്രണ്ട് അല്ലേ. ആണോ? ഇനി എപ്പഴാ അപ്പാപ്പ മോനെ ഒന്ന് കാണുക? വലിയ അവധി കിട്ടുമ്പോ വരാം. ഒറ്റയ്ക്കോ? അല്ല, അമ്മച്ചേം കൂട്ടിട്ട് വരാം. അമ്മച്ചേ മാത്രം കൊണ്ടുവന്നാ പോരാ, നീ വരുമ്പോ മോൻ മോന്റെ ഡാഡിയും കൊണ്ടുവരണം. ഏ ഡാഡിയോട് മോൻ പറയണം അപ്പാപ്പൻ സോറി പറഞ്ഞെന്ന്. പറയോ. ഡാഡി പോയി. എവിടെ? അമ്മച്ചി എപ്പോഴും ഡാഡിയുടെ ഫോട്ടോ നോക്കി കരയും. സ്വർഗത്തിൽ പോയെന്ന് അമ്മച്ചി പറയുന്ന. എൽസമ്മേ, എന്താ ഉണ്ടായ മോളെ? ഓഫീസിൽ നിന്ന് മരുന്ന് വഴി ആക്സിഡന്റില്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇത്രയും കാലം നീ എങ്ങനെ? സർവീസിലിരിക്കുമ്പോ സംഭവിച്ചതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഒരു ജോലി കിട്ടി. നോക്കി ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? അംഗീകരിക്കാത്ത അപ്പച്ചന്റെ ഔദാര്യത്തിൽ ഞങ്ങളുടെ മോനെ വളർത്തില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തിട്ടുണ്ട്. മരണക്കിടക്കെ വെച്ച് എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. Thank you.
എന്റെ മോനെ, അപ്പച്ചന്റെ ഔദാര്യത്തെ വളർത്തില്ല എന്നല്ലേ മോള് ജോൺസണ് വാക്ക് കൊടുത്തു. ആ വാക്ക് മോള് മാറ്റണ്ട. പക്ഷേ മോടെ ഔദാര്യത്തിൽ ഈ അപ്പച്ചന് കഴിയാലോ, അതിന് അപ്പച്ചന്റെ മോള് സമ്മതിക്കോ?